എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ മലയാളമാണ് പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ നമുക്ക് പാഠസംഗ്രഹം നോക്കാം പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ സക്കറിയയുടെ ഒരു ആഫ്രിക്കൻ യാത്ര എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം എന്ന പാഠഭാഗം അങ്കോള മലകളിൽ നിന്ന് പുറപ്പെടുന്ന സാംബസി നദി വലിയൊരു ജലപ്രവാഹമായി മാറി സാമ്പിയയുടെ സമതലങ്ങളിലൂടെ പരന്നൊഴുകി വലിയൊരു പാറപ്പിളർപ്പിലേക്ക് ഗംഭീര ശബ്ദത്തോടെ വന്നു പതിക്കുന്നതാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം ഇരുകരകളിലും തൊട്ട് പരന്നൊഴുകി പെട്ടെന്ന് ഇടിമുഴക്കത്തോടെ താഴെ അഗാധമായ പാറക്കെട്ടിലേക്ക് പതിച്ച് വെള്ളത്തുള്ളികളുടെ പുക മഞ്ഞിൻ കോട്ടയായി തീരുന്നു ആയിരത്തി എഴുന്നൂറ് മീറ്റർ വീതിയുള്ള ആ വെള്ളച്ചാട്ടം ഒരൊറ്റ വെള്ളച്ചാട്ടമല്ല ഒഴുകി വരുന്ന നദി സമതലത്തിലെ തുരുത്തുകളിലൂടെ സഞ്ചരിച്ച് പലതായി പാറപ്പിളർപ്പിലേക്ക് വന്നു ചാടുന്നതാണ് വെള്ളച്ചാട്ടത്തിന്റെ വക്കിലെത്തും വരെ അത് പരന്നു ഒഴുകി ഒടുവിൽ പാറപ്പിളർപ്പിലേക്ക് തലകുത്തി വീഴുകയാണ് ബോട്സ്വാന സാംബിയ സിംബാവേ എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേരുന്ന കോണിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന് കുറെ പിന്നിലായി ബോട്സ്വാനയുടെ അതിർത്തി അവസാനിക്കുന്നതിനാൽ സിംബാവയും സാംബിയയുമാണ് ഇതിന്റെ അവകാശികൾ നദിയുടെ ഇരുകരകളിലും സിംബാവേയിലും സാംബിയയിലും നിന്നാണ് വിനോദസഞ്ചാരികൾ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നത് യാത്രികൻ സിംബാവേയുടെ വശത്ത് നിന്നാണ് വെള്ളച്ചാട്ടം കണ്ടത് സാംബിയയുടെ ഭാഗത്ത് നിന്നാലാണ് വെള്ളച്ചാട്ടം താഴേക്ക് പതിച്ചതിന് ശേഷമുള്ള ഒഴുക്ക് കാണാനാവുക എസ് കെ പൊറ്റക്കാടിന്റെ വാക്കുകൾ കടമെടുത്താണ് പാറ പിളർപ്പിലേക്ക് വീണ് സാംബസി നദി ഒരു നാഗത്തെ പോലെ ഇഴഞ്ഞു പോകുന്ന കാഴ്ച വർണ്ണിക്കുന്നത് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പേ രൂപം കൊണ്ട് ആഫ്രിക്കക്കാരുടെ അത്ഭുതമായ ആ വെള്ളച്ചാട്ടം ഡേവിഡ് ലിവിംഗ്സ്റ്റൺ എന്ന ഒരു വെള്ളക്കാരന്റെ കണ്ടുപിടുത്തമായി വാദിക്കുന്നതിനോട് സക്കറിയ വിയോജിക്കുന്നു ആ നാട്ടുകാർ അതുവരെ മോസിയോ ആ ടൂ എന്ന് വിളിച്ചിരുന്ന ആ വെള്ളച്ചാട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് നവംബർ പതിനാറിന് ഡേവിഡ് ലിവിങ്സ്റ്റൺ കണ്ടതോടെ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന് പ്രസിദ്ധമായതിലുള്ള പ്രതിഷേധം കൂടിയാണ് ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം എന്ന പാഠഭാഗം ഇനി നമുക്ക് ഈ പാഠത്തിലെ പുതിയ പദങ്ങൾ നോക്കാം ജലപാതം വെള്ളച്ചാട്ടം വെൺപദ പത നടുക്കം ഞെട്ടൽ അവിശ്വസനീയം വിശ്വസിക്കാനാവാത്ത ധൂളി പൊടി തോണി വള്ളം മതിഭ്രമം ബുദ്ധിഭ്രമം മരീചിക വെള്ളം ഉണ്ടെന്ന തോന്നൽ ശുഭിതം കോപിച്ച വ്യാളം പാമ്പ് ഭൗമികം ഭൂമിയെ സംബന്ധിച്ചത് ഗർത്തം കുഴി കൃഷ്ണശില കറുത്ത ശില തുരുത്ത് ദ്വീപ് തിരച്ചീനം െ ലംബം കുത്തനെയുള്ള പ്രതിവർഷം വർഷം തോറും തരണം ചെയ്ത് മറികടന്ന് പര്യാടകൻ പര്യടനം നടത്തുന്നവൻ അല്ലെങ്കിൽ സഞ്ചാരി ഹൃദയഹാരി ഹൃദയത്തെ ആകർഷിക്കുന്ന ഗഗനം ആകാശം അഗാധം ആഴമുള്ള നിബിടം നിറഞ്ഞ മരീചിക കാനൽ പ്രയാണം യാത്ര അല്ലെങ്കിൽ ഒഴുക്ക് നാഗം പാമ്പ് ധവളം വെളുപ്പ് ദന്തം പല്ല് ഇനി പര്യായ പദങ്ങൾ നോക്കാം വെള്ളം വെള്ളത്തിന്റെ പര്യായ പദം ജലം തോയം കാട് ആരണ്യം വിപിനം നദി അരുവി സ്രവന്തി തോണി ഓടം വഞ്ചി മേഘം നീരദം ജലദം പക്ഷി പറവ പത്രി തിരശീല യവനിക മറ പൊടി ധൂളി പാംസു വെളുപ്പ് ധവളം ശ്വേതം ആകാശം ഗഗനം വാനം ഭൂമി മേദിനി ധര പാമ്പ് നാഗം സർപ്പം അടുത്തത് പിരിച്ചെഴുതാനാണ് വെള്ളച്ചാട്ടം വെള്ളം ചാട്ടം കാടിറങ്ങി കാട് ഇറങ്ങി ഇടിമുഴക്കം ഇടി മുഴക്കം ലംബമായി ലംബം ആയി എവിടെയെല്ലാം എവിടെ എല്ലാം മരീചികയല്ല മരീചിക അല്ല ശേഷിയില്ലായ്മ ശേഷി ഇല്ലായ്മ പരന്നൊഴുകി പരന്ന് ഒഴുകി പാറപ്പിളർപ്പ് പാറ പിളർപ്പ് തോണികളെയും തോണികളെയുമേന്തി തോണികളെയും ഏന്തി നാം അതിനെ നാം ജലപ്പരപ്പ് ജലപരപ്പ് കുലുക്കിക്കൊണ്ട് കുലുക്കി കൊണ്ട് തിരിച്ചറിവ് തിരിച്ച് അറിവ് ഒരില ഒരു ഇല നുരച്ചിരമ്പി നുരച്ച് ഇരമ്പി ചാടിക്കുളിച്ചു ചാടി കുളിച്ചു അവൻ അറിയാമായിരുന്നു അവന് അറിയാമായിരുന്നു കാത്തിരിക്കുക കാത്ത് ഇരിക്കുക അടുത്തത് വിഗ്രഹിച്ചെഴുതാനാണ് ഇടിമുഴക്കം ഇടിയുടെ മുഴക്കം പാറപ്പിളർപ്പ് പാറയിലെ പിളർപ്പ് ജലകണിക ജലത്തിന്റെ കണിക ഭീകരസത്വം ഭീകരമായ സത്വം ജലപാളി ജലത്തിന്റെ പാളി ധവള ഭിത്തി ധവളമായ ഭിത്തി ജലപ്പരപ്പ് ജലത്തിന്റെ പരപ്പ് ധവളധാര ധവളമായ ധാര സാഹസിക സഞ്ചാരി സാഹസികനായ സഞ്ചാരി ഗഗന സഞ്ചാരി ഗനത്തിലൂടെ സഞ്ചരിക്കുന്നയാൾ ഭീകര പരിണാമം ഭീകരമായ പരിണാമം നുരപ്പിണ്ടം നുരയുടെ പിണ്ടം ഇനി ഒറ്റ ഒറ്റപദമെഴുതാം ഭയം ഉണ്ടാക്കുന്നത് നല്ല പ്രസിദ്ധിയുള്ളത് സുപ്രസിദ്ധം അതിർത്തിയെ കുറിക്കുന്ന രേഖ അതിർത്തി രേഖ വിസ്മരിക്കാനാവാത്തത് അവിസ്മരണീയം അടുത്തത് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയത് നാം അതിനെ എത്ര നേരം അഭിമുഖീകരിച്ചാലും അത് നമുക്ക് പിടി തരുന്നില്ല എന്നതാണ് അതേസമയം അതിൽ നിന്ന് പറിക്കാൻ അത് നമ്മെ അനുവദിക്കുകയുമില്ല കാഴ്ചകൾ യാത്രികനെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കുന്നു പാഠഭാഗം വിശകലനം ചെയ്ത് സ്വന്തം നിരീക്ഷണം കുറിക്കുക ഉത്തരത്തിന്റെ മാതൃക നോക്കാം സക്കറിയ എന്ന പ്രതിഭയുടെ ഒരു ആഫ്രിക്കൻ യാത്ര എന്ന യാത്രാ വിവരണത്തിൽ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ വർണ്ണിച്ചിരിക്കുന്നതിൽ അതിമനോഹരമായ ഭാഗമാണ് വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം എന്ന പാഠഭാഗം യാത്രികന്റെ കാഴ്ചപ്പാടിൽ നോക്കി നിൽക്കുന്തോറും കൂടുതൽ ആകർഷിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമായി വിക്ടോറിയ വെള്ളച്ചാട്ടം നിലകൊള്ളുന്നു ആകർഷിക്കുന്നതോടൊപ്പം ഭയവും ജനിപ്പിക്കുന്ന ആ അത്ഭുത ദൃശ്യം അവിസ്മരണീയമായ ഒരു കാഴ്ചയാണ് അതിന്റെ മനോഹാരിത കൃത്യമായി ചലച്ചിത്രം പോലെ പകർന്നു നൽകാൻ ലേഖകന് കഴിയുന്നുണ്ടെങ്കിലും ആ അനുഭൂതി വർണ്ണിക്കാനാകുന്നതിനും അപ്പുറത്താണെന്ന് യാത്രികനെ കൊണ്ട് പറയിക്കും വിധം വിക്ടോറിയ വെള്ളച്ചാട്ടം യാത്രികനെ സ്വാധീനിക്കുന്നു അടുത്തത് വീഴ്ച പറ്റിയ സാമ്പസി തല ചുറ്റലോടെ വായിൽ നുരപ്പിണ്ടവുമായി കിടന്നു മുരളുന്നു എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ വിരളുന്നു ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെ പോലെ മുൻപിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോകുകയും ചെയ്യുന്നു പെൺപതയായി വീഴുന്ന വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ജലധൂളികളുടെ തിരശീല ജലത്തിന്റെ ഗതി താഴേക്കോ മേലേക്കോ എന്ന മതിഭ്രമം നമ്മിലുണ്ടാക്കുന്നു ജലകണികകളുടെ ഈ പറക്കുന്ന ശിലയുടെ വമ്പിച്ച വിസ്തൃതിയിൽ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു കാഴ്ചകളെ വായനക്കാരുടേത് കൂടിയാക്കുന്ന മാസ്മരികത വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വിശകലനം ചെയ്യുക ഇത്തരത്തിൽ നിങ്ങൾ യാത്രക്കിടയിൽ കണ്ട കാഴ്ചകൾ ഹൃദ്യമായി അവതരിപ്പിക്കും മലയാളത്തിൽ ഒരുപക്ഷെ സഞ്ചാര സാഹിത്യം സാധാരണക്കാരനിലേക്ക് പെയ്തിറങ്ങുന്നത് എസ് കെ പൊറ്റക്കാടെന്ന സഞ്ചാരിയുടെ രചനകളിലൂടെയാണ് യാത്രികൻ കാണുന്ന കാഴ്ചകളുടെ വിവരണങ്ങൾ വായനക്കാരനിൽ സ്വന്തം അനുഭവം പോലെ നൽകുന്നതാണ് മികച്ച സഞ്ചാര സാഹിത്യകൃതി ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് എസ് കെ പൊറ്റക്കാടിന്റെയും സക്കറിയയുടെയും യാത്രാ വിവരണങ്ങൾ സാംബസി നാഗത്തെ പോലെയാണെന്നും എന്തോ വലിയ കൃത്യങ്ങൾക്ക് ശേഷം എങ്ങോട്ട് പോകണമെന്നറിയാതെ വിരണ്ട് നിന്ന ശേഷം അളയിലേക്ക് ഇഴഞ്ഞു പോകുന്നത് പോലെയാണെന്ന് പൊറ്റക്കാട്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ വിവരിക്കുമ്പോൾ ആ ദൃശ്യം നമ്മുടെ മനസ്സിൽ പതിയുന്നു അതുപോലെ ജലധൂളികളുടെ തിരശീല ആ വെള്ളച്ചാട്ടത്തിന്റെ ജലവീഴ്ചയുടെ ഗതി മുകളിലേക്കോ താഴേക്കോ എന്ന മതിഭ്രമം നമ്മിലുണ്ടാക്കുന്നു കണിയകളുടെ പറക്കുന്ന ശിലയുടെ വമ്പിച്ച വിസ്തൃതിയിൽ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു എന്നുമാണ് സക്കറിയ ഈ ദൃശ്യത്തെ വർണ്ണിക്കുന്നത് വിക്ടോറിയ വെള്ളച്ചാട്ടം നാം നേരിട്ട് കാണുന്നതുപോലെയുള്ള അനുഭവം വായനക്കാരനിൽ സൃഷ്ടിക്കാൻ ഈ വർണ്ണനകളിലൂടെ എസ് കെ പൊറ്റക്കാട്ടിനും സക്കറിയയ്ക്കും കഴിയുന്നു ഇത്തരം അനുഭൂതികൾ നമ്മിൽ ഉണർത്താൻ നമ്മുടെ ചെറു യാത്രകൾക്കും കഴിയും ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാരും ചൈനക്കാരും ഒക്കെ കൂടി കച്ചവട കേന്ദ്രമാക്കി വളർത്തിയെടുത്ത കൊല്ലത്ത് അതിപുരാതനമായ ഒരു വിളക്കുമാടം സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രശസ്തമായ തങ്കശ്ശേരി ലൈറ്റ് ഹൌസ് ഈ ലൈറ്റ് ഹൌസിന്റെ മട്ടുപ്പാവിൽ നിന്നും ഭൂമിയെ കാണുക എന്നത് ഭൂമിക്കപ്പുറം നിന്നും ഭൂമിയെ നോക്കും പോലെയാണ് ഉഗ്രരൂപിണിയായി പാഞ്ഞെടുക്കുന്ന കടൽ വമ്പൻ തിരമാലകളെ ശാന്തരൂപിണിയായി തീരത്ത് കൊണ്ടുവയ്ക്കുന്ന കാഴ്ച മറക്കാവുന്നതല്ല അടുത്തത് സഞ്ചാര സാഹിത്യമെന്നാൽ കേവലം കണ്ട കാഴ്ചകളുടെ വിവരണം മാത്രമല്ല ഗൌരവപൂർണമായ സാമൂഹിക സാംസ്കാരിക വിശകലനം കൂടി അവയിൽ ഉൾപ്പെടുന്നുണ്ട് താഴെ നൽകിയ സൂചനകളും പാഠഭാഗവും ആസ്പദമാക്കി പ്രസ്താവന വിലയിരുത്തുക വെള്ളക്കാരന്റെ കണ്ണു പതിക്കുന്നത് മാത്രമേ കണ്ടുപിടുത്തമാവുകയുള്ളൂ കൊളോണിയലിസത്തിന്റെ അവകാശവാദങ്ങളുടെ ഭാഗമാണ് ഇത്തരം കണ്ടുപിടുത്ത ചരിത്രങ്ങൾ സഞ്ചാര സാഹിത്യം എന്നത് കാഴ്ചകളെ സൗന്ദര്യാത്മകമായ എഴുത്തിലൂടെ പുനഃസൃഷ്ടിക്കുകയാണ് അതുപോലെ യാത്രാ വിവരണങ്ങൾ കൂടിയ സാമൂഹിക സാംസ്കാരിക വിവരണങ്ങൾ കൂടിയാണ് കേവലം പ്രകൃതി ഭംഗിയുടെ ആവിഷ്കരണങ്ങൾ മാത്രമല്ലാ ചരിത്രപരമായ വസ്തുതകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന വൈജ്ഞാനിക ശാഖ കൂടിയാണ് വെള്ളച്ചാട്ടത്തിന്റെ യാത്രാവിവരണ ഭാഗത്ത് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാം വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചത് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണെന്നാണ് ലോകം അറിയുന്നത് എന്നാൽ അത് ശരിയല്ല ലിവിങ്സ്റ്റൺ കാണുന്നതിന് മുമ്പ് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളച്ചാട്ടം ആഫ്രിക്കക്കാർക്ക് അറിയാമായിരുന്നു അത് വെള്ളക്കാരനിലൂടെ അറിഞ്ഞപ്പോൾ അത് അവന്റെ കണ്ടുപിടുത്തമായി മാറുന്നു എന്നുമാണ് വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം എന്ന പാഠഭാഗത്ത് സക്കറിയ നിരീക്ഷിക്കുന്നതും ഇത്തരം അവകാശവാദങ്ങൾ കൊളോണിയലിസത്തിന്റെ ഭാഗമാണെന്ന സക്രിയയുടെ നിരീക്ഷണം ശരിയുമാണ് ഇനി പാഠഭാഗത്തു നിന്നുമുള്ള കൂടുതൽ ചോദ്യങ്ങൾ നോക്കാം വിവിധതരം യാത്രകളും അവയുടെ പൊതുവായ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഒരു ലഘു വിവരണം തയ്യാറാക്കുക വിനോദം അവധിക്കാലം ഗവേഷണം വിവരങ്ങൾ ശേഖരിക്കുക ആളുകളെ സന്ദർശിക്കുക മറ്റെവിടെയെങ്കിലും ജീവിതം ആരംഭിക്കാനുള്ള കുടിയേറ്റം മത തീർത്ഥാടനങ്ങൾ അല്ലെങ്കിൽ യുദ്ധവും മറ്റ് കാരണങ്ങളും മൂലം ഓടിപ്പോകുക എന്നിങ്ങനെ യാത്രയ്ക്ക് കാരണങ്ങൾ ഒരുപാടുണ്ട് യാത്രയ്ക്കായി നടത്തം അല്ലെങ്കിൽ സൈക്ലിംഗ് പോലുള്ള മനുഷ്യശക്തി ആവശ്യമുള്ള മാർഗ്ഗങ്ങളും പൊതുഗതാഗതം സ്വകാര്യ വാഹനങ്ങൾ ഒക്കെ ഉപയോഗിക്കാം ഇവ ഓരോന്നിനും പൊതുവായ ലക്ഷ്യങ്ങളില്ലെങ്കിലും വ്യത്യസ്ത കാഴ്ചകളും വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള അറിവുകളും പുതിയ ബന്ധങ്ങളും ഏതു തരം യാത്രകളിൽ നിന്നും നമുക്ക് ലഭിക്കും സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിന്റെ നാല് യാത്രാ വിവരണ ഗ്രന്ഥങ്ങളുടെ പേരെഴുതുക കാപ്പിരികളുടെ നാട്ടിൽ നൈൽ ഡയറി സോവിയറ്റ് ഡയറി പാതിരാസൂരിന്റെ നാട്ടിൽ നിങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ നാല് വെള്ളച്ചാട്ടങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുടെയും പേരെഴുതുക ആതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശൂർ ജില്ല വാഴച്ചാൽ വെള്ളച്ചാട്ടം തൃശൂർ പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ല അരിപ്പാറ വെള്ളച്ചാട്ടം കോഴിക്കോട് ആഢ്യൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം മരുഭൂമിയുടെ ആത്മകഥ ആരുടെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് ബി മുസഫർ അഹമ്മദ് അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമേത് വർത്തമാന പുസ്തകം പാറയമാക്കൽ തോമ കത്തനാരാണ് ഈ കൃതി രചിച്ചത് എം പി വീരേന്ദ്രകുമാറിന്റെ യാത്രാ വിവരണ കൃതി ഏത് ഹൈമവധ ഭൂവിൽ വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം സക്കറിയയുടെ ഏത് യാത്രാ വിവരണത്തിൽ നിന്നെടുത്ത ഭാഗമാണ് ഒരു ആഫ്രിക്കൻ യാത്ര എന്താണ് വിക്ടോറിയ ജലപാതം അങ്കോളയുടെ മലകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന സാംബസി നദി നിരവധി പോഷക നദികളുടെ ജലത്താൽ പെരുകി തെക്ക് സിംബാവയുടെ അതിർത്തിയിൽ ഏതാണ്ട് മുന്നൂറ്റിയൻപത് അടി താഴ്ചയും ഒന്നേമുക്കാൽ കിലോമീറ്റർ വീതിയുമുള്ള ഒരു പാറപ്പിളർപ്പിലേക്ക് വീഴുന്ന ജലപാളി അതാണ് വിക്ടോറിയ ജലപാതം വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ രൂപപ്പെടൽ സക്കറിയ എങ്ങനെ അങ്കോളയുടെ മലകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന സാംബസി നദി അനവധി പോഷക നദികളുടെ ജലത്താൽ പെരുകി സാംബിയയുടെ സമതലങ്ങളിൽ അതിവിശാലമായ പ്രവാഹമായി പരന്നൊഴുകി തെക്ക് സിംബാവയുടെ അതിർത്തിയിൽ വെച്ച് ഏതാണ്ട് മുന്നൂറ്റി അൻപത് അടി താഴ്ചയും ഒന്നേമുക്കാൽ കിലോമീറ്റർ വീതിയുമുള്ള ഒരു പാറപ്പിളർപ്പിലേക്ക് ഭൂമി കുലുക്കിക്കൊണ്ടും ഗർജിച്ചുകൊണ്ടും ഭൂമിയിലെ ഏറ്റവും വലിയ വീഴുന്ന ജലപാളി വിടർത്തി കാണിച്ച് നടുക്കിക്കൊണ്ടും സ്വയം ചൊരിയുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം അഗാധതയിൽ പാറക്കെട്ടുകളിൽ നിന്ന് പൊങ്ങുന്ന പുകമഞ്ഞിൻ കോട്ട എന്ന് വെള്ളച്ചാട്ടത്തെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് സമതലത്തിലൂടെ നിരന്നൊഴുകി പരന്നു വന്ന സാംബസി നദി പൊടുന്നനെ അഗാധമായ ഗർത്തത്തിലേക്ക് പാറക്കെട്ടുകളിലേക്ക് പതിക്കുകയാണ് ഇത്രയധികം ജലം ശക്തമായി പാറക്കെട്ടിലേക്ക് ഇങ്ങനെ ആർ തലച്ചു വീഴുമ്പോൾ ജലകണികകളുടെ ഒരു മായിക പ്രപഞ്ചം സൃഷ്ടിക്കുന്നു അതുകൊണ്ടാണ് യാത്രികൻ അഗാധതയിൽ പാറക്കെട്ടുകളിൽ നിന്ന് പൊങ്ങുന്ന മഞ്ഞിൻ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്നത് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ എടുത്തു പ്രത്യേകതയായി യാത്രികൻ ചൂണ്ടിക്കാണിക്കുന്നതെന്ത് ആഫ്രിക്കൻ സമതലങ്ങളുടെ ചരിവ് അതിസൂക്ഷ്മമാണ് ഒരു ഒരിലയിട്ട് നോക്കിയിരുന്നാലേ ഒഴുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ പരന്ന സമതലത്തിലൂടെ ഒഴുകുന്ന സാമ്പസി വെള്ളച്ചാട്ടത്തിന്റെ വക്കിലെത്തും വരെ ഒഴുക്കുണ്ടെന്ന് അറിയില്ല വക്കിലെത്തുമ്പോൾ പെട്ടെന്ന് ആ വൻ ജലപ്പരപ്പ് താഴേക്ക് തലകുത്തി മറിയുന്നു ഇതാണ് യാത്രികൻ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ എടുത്തു പറയത്തക്ക പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കുന്നത് അടുത്തത് താഴെ നിന്നും വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം പോലുള്ള ഗർജനം കേൾക്കാം സന്ദർഭം വ്യക്തമാക്കുക വെള്ളച്ചാട്ടത്തിന് അഞ്ഞൂറ് മീറ്റർ മുകളിൽ ഗൈഡ് മൈക്കിളും അവന്റെ സുഹൃത്തും യാത്രികനും കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ താഴെ നിന്നും വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം പോലുള്ള ഗർജനം കേൾക്കുന്നതാണ് സന്ദർഭം വെള്ളച്ചാട്ടം നിലകൊള്ളുന്നത് എവിടെ വോട്ട്സ്വാന സാംബിയ സിംബാവെ എന്നീ മൂന്ന് രാജ്യങ്ങൾ ചേരുന്ന കോണിൽ അഗാധ ഗർത്തത്തിലേക്ക് പതിച്ചതിന് ശേഷമുള്ള സാംബസി നദിയുടെ പരിണാമങ്ങൾ പൊറ്റേക്കാട് വിവരിക്കുന്നത് എങ്ങനെ വീഴ്ച പറ്റിയ സാംബസി തല വായിൽ നുരപ്പിണ്ടവുമായി കിടന്നു മുരളുന്നു എങ്ങോട്ട് നീങ്ങണമെന്നറിയാതെ വിരളുന്നു ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെ പോലെ മുമ്പിൽ കണ്ട അളയിലേക്ക് ഇടിഞ്ഞു പോവുകയും ചെയ്യുന്നു വിക്ടോറിയാട്ടം നാട്ടുകാർക്കിടയിൽ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മോസി ഒ ആ ടൂന്യ ആദ്യമായി വിക്ടോറിയ വെള്ളച്ചാട്ടം ദർശിച്ച ഡേവിഡ് ലിവിംഗ്സ്റ്റൺ അതിനെക്കുറിച്ച് പരാമർശിച്ചത് എങ്ങനെയാണ് ഇത്രയും ഹൃദയഹാരിയായ കാഴ്ച ഗഗനസഞ്ചാരികളായ മാലാഖമാർ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ എന്നാണ് ആദ്യമായി വിക്ടോറിയ വെള്ളച്ചാട്ടം ദർശിച്ച ഡേവിഡ് ലിവിങ്സ്റ്റൺ അതിനെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ചത് സഖറിയയുടെ ലഘു ജീവചരിത്ര കുറിപ്പ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ജൂൺ അഞ്ചിന് മീനച്ചൽ താലൂക്കിലെ പൈകയ്ക്ക് സമീപം ഉരുളികുന്നത്ത് ജനിച്ചു ചുണ്ടയിൽ കുഞ്ഞനും ത്രേസ്യാ കുട്ടിയും മാതാപിതാക്കൾ ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് ഉപന്യാസകാരൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തൻ ഉരുളിക്കുന്നം കുരുവിക്കൂട് കവലയിലെ എസ് ടി എൽ പി സ്കൂളിലാണ് നാലാം തരം വരെ വിദ്യ അഭ്യസിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം വിളക്കുമാടം സെന്റ് ജോസഫ് സ്കൂളിൽ പൂർത്തിയാക്കി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബാംഗ്ലൂർ എംഇഎസ് കോളേജിലും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലും അധ്യാപകനായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നു സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും എന്ന നോവലറ്റ് അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വിധേയൻ ലൈബ്രറി ഓഫ് കോൺഗ്രസിന്റെ പുസ്തക ശേഖരത്തിൽ സക്രിയയുടെ പതിമൂന്ന് കൃതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകങ്ങൾ സലാം അമേരിക്ക ഒരിടത്ത് ആർക്കറിയാം ഒരു നസ്രാണി യുവാവും ഗൗളിശാസ്ത്രവും ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും എന്തുണ്ട് വിശേഷം പീലാത്തോസെ കണ്ണാടി കാൺമോളവും സക്കറിയയുടെ കഥകൾ പ്രൈസ് ദ ലോട്ട് ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം തുടങ്ങിയ ഒട്ടേറെ പുസ്തകങ്ങൾ പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി നാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒ വി വിജയൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇത്രയുമാണ് ഇടിമുഴക്കത്തിന്റെ വെള്ളച്ചാട്ടം എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം